നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ പുസ്തകത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായ ഏതാ പുസ്തകം എന്നുള്ളത്. ഈ പുസ്തകം ചലച്ചിത്രാഭിനയം പറഞ്ഞ പുസ്തകമാണ്. ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ സാർ എഴുതിയ പുസ്തകമാണ്. ഞാൻ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു പുസ്തകമാണ്. കുറെ കാലമായി എന്റെ കയ്യിൽ ഈ പുസ്തകം ഇരിക്കുന്നു. ഞാൻ ഇടക്കിടക്കത്ത് വായിക്കാറുണ്ട്. സിനിമാഭിനയവും നാടകാഭിനയവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഓരോ വേർതിരിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, അതുപോട്ടെ. ഞാൻ പറയാൻ വന്ന മാറ്റർ വേറെ കാര്യമാണ്. എന്റെ ചാനലിൽ 3 ഷോർട്ട് ഫിലിംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിംസ് ആണ്. ഷോർട്ട് ഫിലിംസ് കാണാത്തവർ പോയി കാണുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ഒന്ന് പുനർജന്മം പറഞ്ഞ ഷോർട്ട് ഫിലിമാണ്. പുനർജന്മം പറഞ്ഞ ഷോർട്ട് ഫിലിം 17 സെക്കൻഡ് മാത്രമാണ് ഡ്യൂറേഷൻ ഉള്ളത്. പേര് കേട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും പുനർജന്മം എന്താന്നുള്ളത്. കാണാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അടുത്തത് ഞാൻ ചെയ്തിരിക്കുന്ന കരളാന്ത്യം പറഞ്ഞ ഷോർട്ട് ഫിലിമാണ്. ഈ ഷോർട്ട് ഫിലിമിന്റെ പ്രത്യേകത എന്തെന്നാൽ, ഞാൻ ഈ ഷോർട്ട് ഫിലിം ചെയ്തത് ഒരു 2 മാസം മുന്നാണ് ഈ ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തത്. അതെന്റെ വേറെ ചാനലായിരുന്നു. ആ ചാനൽ ഇപ്പോൾ പൂട്ടിപ്പോയി. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന് ചാനൽ പൂട്ടിപ്പോയി. എന്റെ ഒരു 5000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം പോയി. ചാനൽ തുടങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോയി, ചാനൽ പോയി. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ചാനലിൽ നല്ല റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു, സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കരളാന്ത്യം എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ്. എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു അപ്രതീക്ഷിതമായി എടുത്ത ഒരു ഷോർട്ട് ഫിലിമാണ് ഈ കരളാന്ത്യം എന്ന ഷോർട്ട് ഫിലിം. ഇതിന് അന്ന് എടുക്കുന്ന സമയത്ത് ഏഷ്യയിൽ തന്നെ ഫസ്റ്റ്, അതായത് ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ, ഏറ്റവും ചെറിയ ഷോർട്ട് ഫിലിം എന്റെ ഷോർട്ട് ഫിലിമായിരുന്നു. ഞാനത് ഗിന്നസ് ബുക്ക് ഓഫ് ഏഷ്യയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ചില കാരണങ്ങളുകൊണ്ട് അത് റിജക്റ്റ് ആയി. കാരണം ഞാൻ UAE വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 ഗസറ്റഡ് ഓഫീസറിന്റെ സൈനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മറ്റേ അതിൻ്റെ പോകാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്, നാട്ടിൽ പോകാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കത് പിന്നീട് അപ്ലൈ ചെയ്യാൻ പറ്റായിരുന്നത്. ഞാൻ അപ്ലൈ ചെയ്താണ്. അവർ പിന്നെ അവരുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചതെന്നാണ് ഗിന്നസ് ബുക്ക് ഓഫ് ഏഷ്യയുടെ. അപ്പൊ അതിന്റെ അത് പെൻഡിങ് കിടക്കുകയാണ്. നാട്ടിൽ പോയിട്ട് വീണ്ടും അത് അപ്ലൈ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ കരളാന്ത്യം എന്ന് പറയുന്നത് വെറും 9 സെക്കൻഡ് മാത്രമുള്ള ഷോർട്ട് ഫിലിമാണ്. അപ്പൊ നിങ്ങൾ അത് പോയി കാണുക. പിന്നെ ഞാൻ ഇന്ന് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്, 2 ദിവസമായി ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത ഷോർട്ട് ഫിലിം തന്നെയാണ്, ദൃക്സാക്ഷി എന്ന ഷോർട്ട് ഫിലിം. ദൃക്സാക്ഷി നിങ്ങൾ വെറും 1 സെക്കൻഡ് മാത്രമാണ് ഈ ഷോർട്ട് ഫിലിമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് പോയി കാണുക. ലോകത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഷോർട്ട് ഫിലിമാണ് ദൃക്സാക്ഷി എന്ന ഷോർട്ട് ഫിലിം. മറ്റൊരു ഷോർട്ട് ഫിലിം ലോകത്ത് ഇപ്പോൾ നിലവിലുള്ള ഷോർട്ട് ഫിലിമുകളിൽ 5 സെക്കൻഡ് ഉള്ള ഷോർട്ട് ഫിലിം ലീവ് ദി സെക്കൻഡ് മൂവി എന്ന ഷോർട്ട് ഫിലിമാണ് ഏറ്റവും കുറഞ്ഞ ഡ്യൂറേഷൻ ഉള്ള ഷോർട്ട് ഫിലിം. അപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന 3 ഡ്യൂറേഷൻ കുറഞ്ഞ ഷോർട്ട് ഫിലിം. അതിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കരളാന്ത്യം പറയുന്നത് ഏറ്റവും ഡ്യൂറേഷൻ കുറഞ്ഞ 9 സെക്കൻഡ് ഉള്ളതാണ്. അതിനേക്കാൾ കുറഞ്ഞ ഷോർട്ട് ഡ്യൂറേഷൻ ഉള്ളതാണ്, 1 സെക്കൻഡ് മാത്രം ദീർഘമുള്ള ഷോർട്ട് ഫിലിം. നിങ്ങൾ പോയി കാണുക. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദൃക്സാക്ഷി എന്ന ഷോർട്ട് ഫിലിം നിങ്ങൾ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങൾക്കായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.